ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഡ്ഡലിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് അരയ്ക്കാനൊക്കെ മറന്നു പോകുന്ന സമയത്ത് നമുക്കിത് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ബാച്ചിലേഴ്സിനും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇപ്പോൾ വറുത്തതായാലും ഏതായാലും കുഴപ്പമില്ല കേട്ടോ, വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇത് സെയിം അളവിൽ തന്നെ തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ നമുക്കിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് തന്നെ വേണമെന്നില്ല. നമ്മൾ ഏത് ബൗളെടുക്കുന്നു ആ ബൗളിന് കറക്റ്റായിട്ട് തൈര് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പോൾ 1 കപ്പ് എന്നുള്ളടുത്ത് 1¼ കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മളിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സാക്കി പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മളിപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ മാവ് പുളിച്ചു വരുന്ന പോലെ കാണാം. ചെറുതായിട്ടിങ്ങനെ മാവ് പതഞ്ഞ് വരും. ഈ മാവ് ഇപ്പോൾ പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയൊരു പത പോലെ ഇങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഫെർമെൻ്റ് ചെയ്യാൻ വേറെ വെക്കുന്നു വേണ്ട, റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു വേണ്ട. ഇപ്പോൾ തന്നെ നമുക്കിത് ഇഡ്ഡലി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-10 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇഡ്ഡലി തട്ടൊന്ന് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ മാവൊക്കെ ഞാനിവിടെ ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഈ ഒരു സമയം ഞാൻ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. 1 7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി റെഡിയാവും. ഇപ്പോൾ ഇവിടെ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഇഡ്ഡലിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതിന്ന് മാറ്റി വെക്കാം. ചൂടാറിന് ശേഷം ഇഡ്ഡലി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു ഇഡ്ഡലി നല്ല സോഫ്റ്റും നല്ല പഞ്ഞ പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരി ഉയർന്നൊക്കെ അരച്ചുണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ എനിക്കിഷ്ടമായത്. പക്ഷേ ഇത് അത്ര തന്നെ ടേസ്റ്റ് ഇല്ല. എന്നാലും നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.